ട്യൂൺ ചെയ്ത് വിട്ടാൽ ഏത് യന്ത്ര മനുഷ്യനും ഭരതനാട്യം ചെയ്യും. അത് കലയല്ല, കരണങ്ങളുടെ ലയമാണ് കല. നൃത്ത നൃത്യ നാട്യങ്ങൾ വികാരഭാവങ്ങളുടെ പ്രകടനമാണ്. ഭാവനാനുഭവത്വം ഭരതത്വം. അതിന് ഭാവന വേണം, അനുഭവം വേണം, മനസ്സും ശരീരവും അർപ്പിക്കണം, എങ്കിലേ രസം ഉണ്ടാവുള്ളൂ. ഏതോ ഹസ്ത സ്തോ ദൃഷ്ടി, ഏതോ ദൃഷ്ടി സ്തോ മനഃ, ഏതോ മനസ്തോ ഭാവോ, ഏതോ ഭാവ സ്തോ രസ. ശാസ്ത്രമാണ് നന്ദികേശന്റെ അഭിനയ ദർപ്പണം. കൈ എത്തുന്നിടത്ത് കണ്ണും, കണ്ണെത്തുന്നിടത്ത് മനസ്സും, മനസ്സെത്തുന്നിടത്ത് ഭാവവും, ഭാവമുള്ളിടത്ത് രസവും ഉണ്ടാകുന്നു. ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അല്ല അല്ല, പറയൂ. ഉഗ്ര നല്ല ഗ്രേസ് ഒക്കെ ആയിരുന്നു. ഇതെന്താ ഈ ബാർബിയുടെ സാധനമായിട്ട് അങ്ങോട്ട് അകത്തോട്ട്? അത് ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്തോട്ടെ, ടോണൊക്കെ പിന്നീട് എടുക്കാം, ഇതങ്ങോട്ട് വലിച്ചു വാരിക്കൊണ്ട് പൊക്കോളൂ. അതെ, ഞാൻ ഈ പറഞ്ഞത്, ഈ സംഭവങ്ങളൊക്കെ റെഡി ആയിരുന്നു, പക്ഷേ ഈ ഗ്രേസൊക്കെ ഓക്കെ, പക്ഷെ സംഭവം വന്നില്ല. എന്താണെന്ന് മനസ്സിലായില്ല? മനസ്സിലായില്ല. അതായത് ഇപ്പോ നേരത്തെ പറഞ്ഞല്ലേ, കയ്യെത്തി, കയ്യെത്തുന്നിടത്ത് കാലെത്തിയില്ല. കയ്യെത്തുന്നു ഓക്കെ, പക്ഷെ അവിടെ കാലെത്തണം. അതും പോട്ടെ, നമ്മുടെ കണ്ണെത്തുന്ന സ്ഥലത്ത് നമ്മുടെ ഭാവം വരണം. ഇതൊന്നും എത്തിയില്ല, ഒന്നും വന്നില്ല. ഇല്ല, വന്നില്ല. ശരി, പഠിച്ചിട്ടുണ്ടോ? പിന്നെ 10 വരെ പഠിച്ചു. അല്ല, പഠിക്കലല്ല, നൃത്തം പഠിച്ചിട്ടുണ്ടോ ശാസ്ത്രീയമായിട്ട്? ശാസ്ത്രീയമായിട്ട് നൃത്തം പഠിച്ചിട്ടുണ്ടോ എന്ന്? കലാമണ്ഡലം അമ്മിണിയമ്മ, അങ്ങനെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നോ കലാമണ്ഡലത്തില്? പ്രൊഫസർ അല്ല, അവിടുത്തെ തൂപ്പുകാരി എന്റെ അമ്മ. പക്ഷെ അതൊക്കെ വേണമായിരുന്നു. അത് അപ്പൊ അമ്മയാണോ ഗുരു? പിന്നെ എന്റെ അമ്മയാണ് എന്റെ ഗുരു. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തതിലില്ല. ഇല്ല സംഭവം, പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അവര് ചുമ്മാ കൈയടിക്കുമല്ലോ. ഇതൊരു സെമി ക്ലാസിക്കൽ ആയിരുന്നു, പക്ഷെ എന്നാലും ഒരു ശാസ്ത്രീയമായിട്ടുള്ള ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ മിക്സ് ആയിരുന്നു. അപ്പൊ ഇത്രയും പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതൊന്നും അങ്ങനെ മിക്സ് ചെയ്യാറില്ല, നമ്മൾ സ്ട്രൈറ്റ് ആണ്. ശരി, ഒരു സംശയം ചോദിച്ചോട്ടെ, മുദ്രകളൊക്കെ അറിയായിരിക്കുമല്ലോ അല്ലേ? മുദ്രകൾ അറിയാമോ എന്ന് ബാർബി ചോദിച്ചിട്ടില്ലേ? ചേട്ടനോട് തന്നെ അറിയാലോ, അറിയാലോ, ഇത്രയൊക്കെ പഠിച്ചാലോ. എന്ത് മുദ്ര, എന്താ മുദ്ര, എന്താ കുട്ടിക്ക് അറിയേണ്ടത്? ചോദിച്ചോളൂ. ഞാൻ കുറച്ച് മുദ്ര ചോദിക്കും, ഇത്ര അറിയല്ലേ അദ്ദേഹത്തിന്. ഓക്കെ, ഭരതനാട്യത്തിന്റെ കുറച്ച് മുദ്രകളാണ്. പതാക, 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 പതാക അറിയാവോ? ഒന്ന് ദേശീയ പതാക അറിയാത്ത ആരെങ്കിലും? പതാകല്ല, മുദ്ര, മുദ്രയുടെ പതാക ഒന്ന് പിടിച്ചേ. അല്ല, ഞാൻ എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അത് വണങ്ങും, കാര്യം അമ്മണിയമ്മ ഈശ്വര മുദ്ര അതില് പതാക ഇങ്ങനെ അടിക്കൊണ്ടിരിക്കും. കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ, ത്രിപതാക, ത്രിപതാക, ഇതെന്താണ്? ത്രീ ത്രീ. ഓക്കെ ഓക്കെ ഓക്കെ. അർത്ഥപതാക, അർത്ഥപതാക, പകവി പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. കർത്തരീമുഖം, കർത്തരീമുഖം, മയൂരം, അത് അദ്ദേഹത്തിന് എന്തായാലും അറിയും. മയൂരം എല്ലാവർക്കും അറിയുന്നതാണ്. മയൂരം എന്താ ചേട്ടാ? ഇത് മയൂരല്ല, ഇത് കോഴി മാതിരി ഇരിക്കുന്നേ. ബാർബി നീ പോകോട്. മയൂരം, അർത്ഥചന്ദ്രൻ, ധാരാളം അർത്ഥചന്ദ്രൻ, അർത്ഥചന്ദ്രൻ, സോറി ഞാൻ ഫുൾ ചന്ദ്രനുമായിട്ടാണ് കമ്പനി. ഈ അർത്ഥം ശരിയാവില്ല. ഓക്കെ, അർത്ഥചന്ദ്രൻ പോട്ടെ. അരാളം, 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 ആ അരാളം എങ്ങനെയല്ലേ? അത് ഹരമണ്ഡലം. അന്ന് ഞാൻ പോയില്ല. എനിക്കും അറിയാം. ശുഗതുണ്ടം, മുഷ്ടി, ശിഖരം, കപിത്തം, കടകാമുഖം, സുചി, പത്മകോശം, സർപ്പശിരസ്. അയ്യോ ക്ഷമിക്കണം, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാൻസ് കണ്ടപ്പോ അകത്ത് നിന്നപ്പോ കമലദളത്തിന്റെ ആ ഡയലോഗാ എനിക്ക് ഓർമ്മ വന്നത്. ഏതോ ഒരു തെണ്ടി എന്നെ ചവിട്ടി ഇങ്ങോട്ട് അകത്തോട്ട് കയറ്റി വിട്ടത്. എന്നോട് ക്ഷമിക്കണം, സത്യം. നിങ്ങളുടെ പാദങ്ങളിൽ, ഈ മാളാര ബിന്ദങ്ങളിൽ, അല്ല പാദാര ബിന്ദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. സോറി കേട്ടോ.